സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ്, അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ. അത് പിന്നെ അറിയില്ലേ. യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സ്ഥാപക ദിനമായ ക്വിറ്റ് ഇന്ത്യ ദിനം ആഘോഷിച്ചു. പതാക ഉയർത്തൽ, വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവയുടെയാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായി. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ബിലാൽ സമദ് നിയോജക മണ്ഡലം തല ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ക്വിറ്റ് ഇന്ത്യ ദിനം കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളുടെയും വിവിധ യൂണിറ്റ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തൽ, സേവന പ്രവർത്തനങ്ങൾ, വാഹന പ്രചരണ ജാഥ, രക്തദാന ക്യാമ്പ് എന്നിവയാണ് സംഘടിപ്പിച്ചത്. സ്ഥാപക ദിനാഘോഷങ്ങളുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിലാൽ സമദ് നിർവഹിച്ചു. 1942 ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരുവാൻ ക്യാമ്പസുകൾ വിട്ട് വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും പുറത്തു വരാൻ ആവശ്യപ്പെട്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഭഗത് സിംഗിനെ പോലെ, ആസാദിനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യ അവരെയൊക്കെയാണ് നമ്മുടെയൊക്കെ മുൻഗാമികൾ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നേതൃത്വം കൊടുക്കുന്നതിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് ഈ അവസരത്തിൽ നാം ഓർക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ കേരളത്തിൽ ഭരണം നടത്തുന്നത് അതേപോലെ തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശമായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. ലോകത്ത് തന്നെ ഇന്ത്യ രാജ്യത്തെ വേർതിരിച്ച് നിർത്തുന്നത് അതിൻ്റെ മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ന് വർഗീയവാദികളുടെയും വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും എല്ലാം കേന്ദ്രമായി ഈ രാജ്യം മാറിയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതൊക്കെ സമയത്ത് രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ അന്നെല്ലാം ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് വി സി അനീഷ് അധ്യക്ഷനായി. KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി പാലയ്ക്കൽ, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അസ്ലം ഒരിക്കൽ, മണ്ഡലം പ്രസിഡന്റുമാരായ ലെനിൻ രാജേന്ദ്രൻ, ബിബിൻ ജോസഫ്, അബ്സിൻ ഫ്രാൻസിസ്, ഫിലിപ്പ് ജോമോൻ, ടുബിൻ കുടമുള്ളിയിൽ, അൽതാഫ് സുധീർ, ജെയ്സൺ തോമസ്, റഹ്മാൻ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൊടുപുഴ IMAയിൽ രക്തദാനം നടത്തി.